നമസ്കാരം ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ യുഎഇയിൽ 75% പേർ ആദ്യ ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം വാക്സിനേഷൻ നടപടികൾ ഊർജിതമാക്കി രാജ്യം കുവൈത്തിൽ ഓക്സ്ഫോർഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചവർക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റിൽ ഭേദഗതി വരുത്തി ഓക്സ്ഫോർഡ് എന്നതിനൊപ്പം അസ്ട്രാസെനക എന്ന് കൂടി രേഖപ്പെടുത്തും മസ്കറ്റിൽ കോവിഡ് ബാധിച്ച് മലയാളി മരിച്ചു മരിച്ചത് കണ്ണൂർ കേളകം സ്വദേശി വാളുവെട്ടിക്കൽ ബിനു അബുദാബിയിൽ വാഹനങ്ങളിൽ എല്ലാ യാത്രക്കാർക്കും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കി നിയമലംഘകർക്ക് 400 ദിർഹം പിഴശിക്ഷ ഡ്രൈവിംഗ് ലൈസൻസിൽ 4 ബ്ലാക്ക് പോയിന്റുകൾ ചുമത്തും വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കോവിഡ് വാക്സിനേഷൻ നടപടികൾ ഊർജിതമാക്കി യുഎഇ രാജ്യത്തെ 75%ലേറെ പേർക്കും ഇതിനകം കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് നൽകിയിട്ടുണ്ട് ഗൾഫിലെ കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളുമായി ഗൾഫിൽ നിന്നും ടി ജമാലുദ്ദീൻ ചേരുന്നുണ്ട് ജമാലുദ്ദീൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ് യുഎഇ പ്രത്യേകിച്ച് രാജ്യത്തെ 75% ആളുകൾക്കും കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് നൽകാനായി എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് 65% പേർക്കും രണ്ട് ഡോസും നൽകാനായി ഇനി 35% ആളുകൾക്ക് 35% താഴെ ആളുകൾക്ക് മാത്രമാണ് രണ്ട് ഡോസും നൽകാനുള്ളത് ഇതിനകം 1,58,00,000 ഡോസ് വാക്സിനാണ് യുഎഇ വിതരണം ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ കോവിഡ് പ്രതിരോധ മാർഗങ്ങളുമായി യുഎഇ അതിവേഗം മുന്നോട്ട് പോവുകയാണ് യുഎഇയിലാണെങ്കിൽ ഇന്ന് 1,529 പേർക്കാണ് പുതുതായി ഇവിടെ സ്ഥിരീകരിച്ചത് ഇന്ന് 4 പേർ കൂടി യുഎഇയിൽ മരിക്കുകയും ചെയ്തു സൗദി അറേബ്യയിൽ നേരെ തോതിൽ കോവിഡ് കേസുകൾ കുറഞ്ഞു വരികയാണ് 1,133 പേർക്കാണ് ഇന്ന് സൗദിയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് പക്ഷേ സൗദി 500,000 അടുക്കുകയാണ് കോവിഡ് കേസുകളുടെ എണ്ണം 498,906 ഇതുവരെ സൗദിയിൽ കോവിഡ് ബാധിച്ചിട്ടുണ്ട് ഖത്തറിലാണെങ്കിൽ ഇതുവരെയായി 222,301 പേർക്കാണ് കോവിഡ് ഖത്തറിലാണ് കോവിഡ് കേസുകൾ ഏറ്റവും കൂടുതൽ കുറഞ്ഞു വരുന്നത് എന്ന് പ്രത്യേകം പ്രത്യയമാണ് ഒമാനിലെ ഇന്നത്തെ കണക്കിൽ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ഇതുവരെയായി 881,688 പേർക്ക് ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കുവൈറ്റിലാണെങ്കിൽ ഇതുവരെയായി 370,932 പേർക്കും ബഹ്റൈനിൽ 266,919 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏതായാലും ഗൾഫ് രാജ്യങ്ങളിൽ തന്നെയും കഴിഞ്ഞ 1-2 ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നേരെ തോതിൽ കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നതായാണ് കാണിക്കുന്നത് ആര്യ വ്യക്തമാണ് ഗൾഫിൽ നിന്നും ടി ജമാലുദ്ദീനാണ് വിവരങ്ങളുമായി ചേർന്നത് കുവൈത്തിൽ ഓക്സ്ഫോർഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചവർക്ക് നൽകുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ഭേദഗതി വരുത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിന്റെ ഭാഗമായി വാക്സിന്റെ പേര് രേഖപ്പെടുത്തുന്നിടത്ത് ഓക്സ്ഫോർഡ് എന്നതിനൊപ്പം അസ്ട്രാസെനക എന്നുകൂടി രേഖപ്പെടുത്താൻ തുടങ്ങി നേരത്തെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്ക് വാക്സിനേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നും ഭേദഗതിയോടെ കൂടി പുതിയ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഓക്സ്ഫോർഡ് വാക്സിനേഷൻ ലഭിച്ച എല്ലാവർക്കും റെഫർ ചെയ്ത ലിങ്കിൽ നിന്നും വീണ്ടും സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ് മസ്കറ്റിൽ കോവിഡ് ബാധിച്ച് മലയാളി മരിച്ചു കണ്ണൂർ കേളകം സ്വദേശി വാളുവെട്ടിക്കൽ ബിനുവാണ് മരിച്ചത് 44 വയസ്സായിരുന്നു മസ്കറ്റിലെ ഖൗല ആശുപത്രിയിൽ വെച്ചാണ് ബിനു മരിച്ചത് അബുദാബിയിൽ വാഹനങ്ങളിൽ എല്ലാ യാത്രക്കാർക്കും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കി നിയമലംഘകർക്ക് 400 ദിർഹം പിഴയും ഡ്രൈവിംഗ് ലൈസൻസിൽ 4 ബ്ലാക്ക് പോയിന്റുകളും ചുമത്തും സീറ്റ് ബെൽറ്റ് ഇടാത്തവരെയും വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരെയും കണ്ടെത്താൻ ആധുനിക റഡാർ സംവിധാനവും അബുദാബിയിൽ നടപ്പാക്കിയിട്ടുണ്ട് ഇതിലൂടെ ലഭിക്കുന്ന ചിത്രങ്ങൾ വളരെ കൃത്യതയുള്ളതാണെന്നും എല്ലാവരും നിയമങ്ങൾ അനുസരിക്കണമെന്നും അധികൃതർ അറിയിച്ചു
ഒമാനിൽ ഹൃദയാഘാതം മൂലം മലയാളി മരിച്ചു. കോട്ടയം ചങ്ങനാശ്ശേരി ഇത്തിത്താനം മൂലക്കുന്നം സ്വദേശി സുനിൽകുമാറാണ് മരിച്ചത്. കോവിഡ് ബാധിച്ച് ഒരു മാസത്തോളമായി ചികിത്സയിലായിരുന്നു. 10 വർഷത്തോളമായി ഒമാനിലെ ഗൾഫാർ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു സുനിൽകുമാർ. വേൾഡ് മലയാളി കൗൺസിൽ 2021 ഗ്ലോബൽ എക്സലൻസ് അവാർഡ് പ്രഖ്യാപിച്ചു. ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റും പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവുമായ പി വി രാധാകൃഷ്ണപിള്ളയ്ക്കാണ് അവാർഡ്. കോവിഡ് കാലഘട്ടത്തിൽ പ്രവാസി മലയാളികൾക്കു വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നതെന്ന് വേൾഡ് മലയാളി കൗൺസിൽ ചെയർമാൻ ഡോക്ടർ പി എ ഇബ്രാഹിം ഹാജി അറിയിച്ചു.